ഞാനും എന്റെ വിശ്വാസയാത്രയിൽ നിത്യഭവനമാം സൗഹൃദങ്ങൾ നോക്കി നോക്കി ഞാനും കാത്തിരുന്ന എന്റെ സ്വന്ത ഭവനത്തിൽ വിശ്രമിപ്പാൻ എത്തി ഞാനും എന്റെ വിശ്വാസയാത്രയിൽ നിത്യഭവനമാം സൗഹൃദങ്ങൾ നോക്കി നോക്കി ഞാനും കാത്തിരുന്ന എന്റെ സ്വന്ത ഭവനത്തിൽ സെറാഫുകൾ ദിനം നാഥനെ വാഴ്ത്തുന്ന ആരവമാണി വീടെല്ലാമെല്ലാം ശുദ്ധന്മാർ പാടുന്നു ദൂതന്മാരാർക്കുന്നു നിത്യ സന്തോഷമാണ് ഭവനെ സെറാഫുകൾ ദിനം നാഥനെ വാഴ്ത്തുന്ന ആരവമാണി ശുദ്ധന്മാർ പാടുന്നു ദൂതന്മാരാർക്കുന്നു നിത്യ സന്തോഷമാണ് ശോഭനമാണെന്റെ നവ്യഗേഹമതിൻ പട്ടണങ്ങൾ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്താണെന്റെ വിശ്രമ സങ്കേതം കർത്തനൊത്ത് രമ്യകർമ്മ്യങ്ങളാൽ ശോഭനമാണെന്റെ നവ്യഗേഹമതിൻ പട്ടണങ്ങൾ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്താണെന്റെ വിശ്രമ സങ്കേതം കർത്തനൊത്ത് ഒരു ആധിയുമില്ലെന്റെ പുത്തൻ യെരൂശലേം വാസമില്ലേ വിശുദ്ധന്മാർഗണം ഹല്ലേലൂയ പാടും ഇമ്പസ്വരം ഞാനും കേട്ടിടുന്നു അല്ലലില്ല ഒരു ആധിയുമില്ലെന്റെ പുത്തൻ യെരൂശലേം വാസമില്ലേ വിശുദ്ധന്മാർഗണം ഹല്ലേലൂയ പാടും ഇമ്പസ്വരം ഞാനും കേട്ടിടുന്നു കർത്താവുവാനിൽ വെളിപ്പേടുമാദിനം സ്വർഗേ വസിപ്പാനൊരുങ്ങിക്കൊള്ളുക നിത്യതയുണ്ടൊരു വാസവുമുണ്ട് മറക്കല്ലേ മനുജ നീയുലകി കർത്താവുവാനിൽ വെളിപ്പേടുമാദിനം സ്വർഗേ വസിപ്പാനൊരു എത്തി ഞാനും
എന്റെ വിശ്വാസയാത്രയിൽ നിത്യഭവനമാം സൗഹൃദത്തിങ്കൽ. നോക്കി നോക്കി ഞാനും കാത്തിരുന്ന എന്റെ സ്വന്ത ഭവനത്തിൽ വിശ്രമിപ്പാൻ. കൈ കൈ കൊള്ള
ശരീരം മാറി വിൻ ശരീരം പോ
கிருபையில் நாமும் எத்திச்சேரும். எத்த சம்மோதம் எத்த சந்தோஷம் ஸ்வர்கீய வாசமதே. எத்த சம்மோதம் எத்த சந்தோஷம் ஸ்வர்கீய வாசமதே. அன்னலியா ராஜ்யத்தே என்னும் நித்யானந்தமே. குரிசுமரத்தில்
മൃത്യു വരിച്ചു സൃഷ്ടികളഖിലം ശോകമിയുന്നു ഭൂതലമഖിലം ഞെട്ടി വിറച്ചു ആകാശഭൂമി ഭൂതലവും
കാമകമല്ലോ കർത്താവേ, ജീവിക്കും അവനഭയം നീ നൽകണമേ മൃതനായസം. അവന്റെ സന്തോഷത്തിൽ അവൻ ആനന്ദിക്കും. കർത്താവേ നിൻ സോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യപെരുന്നൽ ചേർക്കണമേ. മഴ പെയ്യുമ്പോൾ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു, ആഹ്ലാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധമാനുസതി, ബാബാ പുത്രൻ രൂഹായി മൃതനാമിന്നിൽ കനിയേണം, ജീവൻ നൽകി മഹോന്നതമ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. തിരുമിഴിയെല്ലാം കാണുന്നു, നിരവധിയാമിൻ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മാറ്റുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിലെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാവുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാവുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഉന്നത നൃപരാം മിസിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും, വദനമുടുണരാ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിന്തടമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത പന്ത്യമിഴാത്തോരവികരമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മറവറയിങ്കൽ ചേർക്കണം ഈശോ. എന്തുകൊണ്ട് നാൽ പാപമോചനം എന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ, എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. ബലിയാകുവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രയേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്നും ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം സജീവവും ജീവദായകവുമായ ശബ്ദദാന സമയർപ്പിച്ച കർത്താവേ, ആശ്രമഹനീയമായ നിധിയുടെ ദിവസത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മച്ചിയെ വിളിക്കുകയും അങ്ങയുടെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യണമേ. പാപങ്ങൾ തുറക്കുന്നവൻ, കരുണ നിറഞ്ഞവൻ, നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിലെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ.
ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായി നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദേവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാൻമേഘങ്ങളെ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ മാതൃകകൾ തുറക്കപ്പെടുകയും മരിച്ചവരക്ഷരായി കപടങ്ങളിൽ നിന്ന് നേർക്കുകയും ചെയ്യുന്ന രക്ഷാകരമായ വിധി ദിവസത്തിൽ നിന്റെ നീതിമാന്മാർക്കായി സ്വർഗരാജ്യത്തിൽ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഈ സഹോദരിയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ ഈ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹനീയമായ തൃത്വത്തെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാണ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്റെ കർത്താവേ നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടനെ നിറുത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും വിശുദ്ധാത്മാവിനും സ്തുതി. പാവപുത്രൻ രൂഹായേ മൃതനാമെന്നിൽ കനിയേണം ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. നീ ഇന്ന് എന്നോടുകൂടെ പ്രതിസായിലായിരിക്കുമെന്ന് നല്ല കള്ളനോട് വാഗ്ദാനം ചെയ്ത നീതിമാനും സ്നേഹസമ്പന്നനുമായ ഈശോയെ നിന്റെ നീതിപതി നടത്തപ്പെടുന്ന മകനെയും കരുണയുടെ ദിവസത്തിൽ എന്റെ അമ്മയെ നിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംബവും മരണശേഷം ഞങ്ങളുടെ പ്രതീക്ഷയുമായ മിശിഹായെ നീ ആകാശത്തിലും ഭൂമിയിലും ആരാധനാവുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കൈക്കൊള്ളണമേ. ഹൃദയം ഗമമാശ്വാസമുടെ ദാസൻ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ
കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു
പരിശുദ്ധാത്മാവിന് സ്തുതി. ആദിമുതൽ നീക്കുവേ
ഹൃദയത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉറപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്ത ലാസന ഉയർപ്പിച്ച കർത്താവേ, അശുദ്ധ മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മച്ചിയെ വിളിക്കുകയും അമ്മയുടെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യണമേ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവനെയും മരണത്തിലെയും നാഥനും പിതാപുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വര കർത്താവേ, മരിച്ചവരെ കർണാപുരം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപുരം പരിപാലിക്കണമേ, ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർത്തിക്കണമേ, ജീവനെയും മരണത്തിലെയും നാഥനും പിതാമുതന പരിശുദ്ധാത്മാവുമായ സർവീശ്വര സകലത്തിലെയും നാഥനും ദൈവവുമായ മിശിഹായേവിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളുടെ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിലെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മജീയനെ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും കൃപയും അനുഗ്രഹം നിരന്തരം വസിക്കുമാറാകട്ടെ. ഇപ്പോൾ സ്വർഗസ്ഥനായ പിതാവേ, നാം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. So I'm going to make it better now.
മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ നിരതിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയായി നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും മഹിമയോടന്തിമ വിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരത്തു വലം ഭാഗേ. കർത്താവിനെ ഞാൻ ആശ്രയിച്ചു, കർത്താവിനെ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്കുദ്ധാരം, രക്ഷയും ഉയരം നൽകുന്നു. ആകാശവും ഭൂമി നിലതാവുന്നു, ആകാശവും ഈ ഭൂതലവും താപകമല്ലോ. കർത്താവേ, ജീവിക്കുന്നവനഭയന്നീ നൽകണമേ മൃതരായ സ്വം. അവരാനന്ദ കീർത്തനങ്ങൾ പാടും മൃതരാന്തരങ്ങളെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയായി. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരേ. നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരെല്ലാവരും അവശേഷിച്ചില്ല, മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃഗരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ബാബാ പുത്രൻ റുഹായേ, മൃതരാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം, പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദിമുതലേകുവാമേൽ തെളിവായി എന്നോടെ നാദാനിൻ തിരുവിളിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്ക് ഞങ്ങളുടെ പാപങ്ങളിൽ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ തന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്വദേഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശ്രീതിയാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. വിശ്വാസമുണേ ദാസൻ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ. വിശ്വാസമടേ ദാസൻ
ചെയ്യും. ഞങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായിരിക്കുന്ന ബിജു അച്ഛന്റെ അമ്മച്ചിയുടെ വേർപാട് ദുഃഖിതരായിരിക്കുന്ന ചാച്ചനോടും വിധപുത്രാദികളോടും പ്രിയപ്പെട്ടവരോടും എല്ലാവരോടുമുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലുള്ള എല്ലാ വൈദിക ജനത്തിന്റെയും സിസ്റ്റേഴ്സിന്റെയും ദൈവജനത്തിന്റെയും അനുശോചനം ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. അമ്മച്ചിയുടെ ആത്മാവിന് നിത്യശാന്തി നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഒപ്പീസ് ചെയ്യേണ്ടി പ്രാർത്ഥിക്കാം.
കരുണയുള്ള കർത്താവേ കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനോട് പ്രതീക്ഷയാൽ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ദൈവന്റെ മന്നത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ കർത്താവെ നിന്നെ ഞാൻ പ്രവർത്തിക്കും മഹിമയുടന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടനെ നിറുത്തണമേ. നല്ലവരത്തുവലം ഭാഗേ കർത്താവിനെ ആശ്രയിച്ചു കർത്താവിനെ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾ ഉദ്ധാരം രക്ഷയമയരം നൽകുന്നു. ആകാശവും ഭൂമി നിന്റേതാവുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവെ. ജീവിക്കുന്നവന അഭയം നീ നൽകണമേ മൃതനായ സ്വം. അവരാജ ജ്യോത്സനകൾ പാടും മൃതരാന്തരയുടെ പാപങ്ങൾ മായ്ക്കണമേ നീ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും കർത്താവെ നിൻ ശോണിലവും ജീവശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേശിഷ്ടില്ലയുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാവളനാദം കേൾക്കുമ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ബാബാ പുത്രൻ രോഹായി മൃതനാമിന്നിൽ കയ്യേണം ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. തിരുമലിയെല്ലാം കാണുന്നു നിരവധിയാമിൻ പാവങ്ങൾ നിരയായെന്നെ വിധിക്കല്ലേ. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുക. നിന്റെ ദയാദി ഞങ്ങളുടെ പാവങ്ങൾ മായ്ച്ചിടുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാമ്പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരം. ആകാശത്തിലും ഭൂമിയിലും സ്തുതർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഉന്നത നിർഭനാമിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. ഉന്നത നിർഭനാമിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ മിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നിശികാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും അന്ത്യമെഴാത്തോരവിഹരമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവരയിങ്കൽ ചേർക്കണമീശോന്നതൃപനാശിതാനാഥ വചനമുടുകയാൽ വരമരു.
വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അകാത്ത് നിന്നെ അനുവദിക്കുന്നു, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാവുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ ലക്ഷ്യം അവന്റെ പക്കലാവുന്നു. പിതാവിന് പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. നിന്നെ ഞാൻ വിളിക്കുന്നു, മനുഷ്യരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവതായുമായ ശബ്ദത്താലും അശബ്ദം മഹനീയമായ നീതിവിദ്രോഹസിന്ദാസിനെ വിളിക്കേണ്ടവർ വാ നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിവാനുമായ വിദ്യാർത്ഥാവ് ജീവന്റെയും വെള്ളത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, ഉത്താനം പ്രതീക്ഷിച്ച് മണ്ണമടഞ്ഞവരെ മഹിമയോടെ ഏൽപ്പിക്കണമേ. ജീവന്റെയും മണ്ണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിന്റെയും നാഥനും ദൈവമായി മിശിഹായെ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമയങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറടകൾ ഉയർത്തെഴുന്നേൽക്കുകയും ദുഷ്ടനകൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരിയെ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹം നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജീവിക്കുന്നവനഭയം നീ
വിശ്വാസത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശൂന്യതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പരിശുദ്ധാത്മാവിന് സ്തുതി. ബാബാ പുത്രൻ രോഹായി മൃതരാമിന്നിൽ കനിയേണം ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അസ്ഥിരമല്ലോ ഭുവനവുമതിലെ ജടികാശകളും നീർത്തോളകൾപ്പോൾ എല്ലാമില്ല മാഞ്ഞടിയുന്നു. അസ്ഥിരമല്ലോ മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ആത്മാവിനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നടഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവെ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ വിയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര സകലത്തിന്റെ നാഥനും ദൈവവുമായും മിശിഹായി നിന്റെ പുരുഷന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോട് കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷരാകുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരെ ക്ഷയരായി കബറിടങ്ങൾ ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്നും വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ ഒരു ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മച്ചയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കരുണയുള്ള കർത്താവേ കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്റെ കർത്താവ് നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയോടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ ആകാശവും ഭൂമിയും നിന്റെ ആകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ഭാവപുത്രൻ രൂഹായി മൃതനാമിന്നിൽ കലിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികങ്ങളുടെ പാപങ്ങൾ മാച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ദൈവത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആകാശത്തിലും ഭൂമിയിലും സുതർക്കനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയുമാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും.
ഉന്നത നൃപനാം മിശികാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊഴുടരാ വരമരുളേണം ഉന്നത നൃപനാം മിശികാനാഥ ുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, ഉത്ഥാനം പ്രതീക്ഷിച്ച മാർഗമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവുമായ പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകരമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നിങ്ങളുടെ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടെ ആഗതനാകുമ്പോൾ കണ്ടുകണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധനോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാഴി പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വന്തമായൊരു ഗേഹമുണ്ട്,
സ്വന്തമായൊരു ദേശമുണ്ട്, സ്വന്തമായത്ര പറഞ്ഞ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ അന്ത്യോപചാര കർമ്മങ്ങള് ഭവനത്തിലേത് ആരംഭിക്കുകയാണ്. ഇന്നത്തെ കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനായിട്ട് നമുക്കെല്ലാം സുപരിചിതമായ അഭിവന്യ വലിയമറ്റ പിതാവ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കുടുംബാംഗങ്ങളുടെയും നിങ്ങളുടെ എല്ലാവരുടെയും പേരില് ഒത്തിരി ത്യാഗം സഹിച്ച് ഇന്ന് രാവിലെ മുതൽ അവിടുന്ന് യാത്ര ചെയ്ത് കുടുംബത്തോടുള്ള യമസ്സിനോടുള്ള ആദരവ് പ്രകടിപ്പിക്കാനായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് വന്ന പിതാവിനെ പ്രത്യേകമായിട്ട് നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ തന്റെ അളച്ചന്മാരായ പെരിയ ബഹുമാനപ്പെട്ട ഒറ്റപ്പുള കളച്ചനും ഇളന്തൃത്തപ്പടപുരച്ചനും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ വന്നിട്ടുള്ള എല്ലാ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് തിരുകർമ്മങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേൻ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പരിനീരിനെ ആസ്വദിക്കണമേ. ഈ ജനതാ തന്നെ ഞങ്ങളെ വിശ്വസിക്കുകയും ചെയ്യണമേ. പിതാവിന്റെ വിശുദ്ധാത്മാവിനെ സർവേശ്വരനായി നിയമിക്കും. സുഗന്ധ ദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദ്രതിരികളെ ആസ്വദിക്കണമേ. പിതാവിന്റെ വിശുദ്ധാത്മാവിനെ സർവേശ്വരനായി നിയമിക്കും. അത്യനങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യനങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യനങ്ങളിൽ ദൈവത്തിന് സ്തുതി. സമസ്തനായുടെ പിതാവേ, അങ്ങ് പരിശുദ്ധൻ 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 ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾ തുടരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ശിക്ഷിക്കുവാനേ. ഞങ്ങളുടെ കടവടം പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തി മഹത്വം എന്നേക്കും അങ്ങനെയുള്ളതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരണത്തെ പൂർത്തിയും മനീയമായ അന്തരീക്ഷത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവുത്തിനും പക്ഷധാത്മാമേ സർവേശ്വരായും. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, മരിച്ചു ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോകുകയും ചെയ്യുന്നു, അതൊന്ന് വരുന്ന സ്ഥലവും അജ്ഞാതമായി തരുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യം മുതൽ എന്നേക്കുമാമേൻ. മനുഷ്യ ജീവിതം പുൽക്കുളിക്ക് തുല്യമാകുന്നു, മരിച്ചവരെ ഉയർത്തിരുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. മണ്ണിൽ നിന്നും ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം എഴുന്ന അഭിചരിക്കുന്നതിനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, മരിച്ചവരെ ഉയർത്തിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി.
എന്റെ ദിവസങ്ങളെ ജീവിതത്തിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പോഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും അന്നത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ുന്നു ആദി പിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു മറ്റേ ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുണുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവിനെ വിശ്വസ്തനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ കൃപായെന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മരുജന അന്തിമ ദിവസമുയർത്തേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മർത്തിനമർത്തിത പുണരുന്നു ക്ഷയമുള്ളോ അക്ഷയനാകും. മർത്തിദേവം സകലേശൻ നിതരാ നൂതനമാക്കുന്നു. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. മൃഗനാമ്യശിഹാ കർത്താവേ പാടും പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ പകരണം ചേർക്കണമെന്നെയും അഖിലേശ. ആദ്യം മുതൽ എന്നേക്കുവാമേ മഹിമയുടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടനെ നിറുത്തണമേ. നല്ലവരൊത്തു വലം പാകെ നൽകണമേ നിത്യായുസിൻ പരമോനഗമ പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലിഖിത തെസലോനിക്കാർ എഴുതിയ ലേഖനം കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാപ്പളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. കർത്താവേ രക്ഷകനായ ദൈവമേ,
ഏറ്റവും നിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പുക്കലത്തിട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിന്നോടുകൂടെ, ആത്മാവോടുകൂടെ. മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മണ്ണിൽ നിന്നും അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്നിവിടുന്നാൽ ജീവന്റെ ഉറവിടായ പിതാവ് തന്റെ പുത്രനെ ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളുടെ ഇതിൽ വിസ്മയിക്കേണ്ട. എന്നിവിടുന്നാൽ കല്ലറയിലുള്ളവർ അവന് ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. ഇസ്രായേൽ എനിക്ക് പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്ക് ഏറ്റവും പ്രിയങ്കരായ ഉടമ്പിച്ചയോട് അന്തിമയാത്ര ഞാൻ പറയുന്നില്ല. കാരണം നമ്മുടെ ഇനിയും പിതാവിന്റെ ഭവനത്തില് സന്തോഷിക്കേണ്ട കൂടുതലാണ്, യാത്ര പറയുന്ന അവസരമാണ്. പരോശ്രീയ നിങ്ങൾ വിജയാദിയെ പോലെ കരയരുതെന്നും ജീവിതമുള്ള ഇതുവരെ സ്നേഹത്തെ പ്രതിഫലിച്ച് അവസാനിക്കുന്ന അന്ത്യസ്വഭാഗ്യത്തിലേക്കുള്ള യാത്രയാണ് മണ്ഡലമെന്നും ഒക്കെ നമ്മൾ ഓർപ്പിക്കുന്നുണ്ട്. എങ്കിലും മാനുഷികമായിട്ടുള്ള വേർപാടിന്റെ വേദന കാര്യമൊന്നും പൊരുശ്രീയ മറക്കുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നില്ല. വേർപാട് യാത്ര പറച്ചില് മനുഷ്യ ജീവിതത്തില് എപ്പോഴും ദുഃഖമുണ്ടാക്കുന്ന ഒരു അവസരമാണ്. അപ്പോൾ ആ രീതി നോക്കുമ്പോൾ ഒരു സ്ത്രീ വേദനിക്കുന്നത് പറഞ്ഞെങ്കിൽ പോലും ആ മാനുഷികമായിട്ടുള്ള വേർപാടിന്റെ ദുഃഖം നമ്മൾ എല്ലാവരും അനുഭവിക്കുന്നവരാണ്. ഈ അവസരത്തിൽ ഈ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ വേർപാടിന്റെ ആ വേർപാടിന്റെ ദുഃഖം അനുഭവിക്കുന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകം അനുസ്മരിക്കുകയാണ്. അവരെല്ലാവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഈ ദുഃഖ ദുരിതവരെയാശ്വസിക്കുന്ന പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വേർപാടിന്റെ ദുഃഖവും വേദനയുമൊക്കെ വേർപെടുന്ന ആളുമാർ നമ്മളുമായിട്ടുള്ള ബന്ധത്തിന്റെ അടുത്ത് ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഏറ്റവും അടുത്ത ആൾക്കാർക്ക് അടുത്തുള്ള ദുഃഖം ഉണ്ടാകും. അപ്പൊ തീർച്ചയായിട്ടും ഈ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ വേർപാടില് എല്ലാവരും കൂടുതൽ വേദനിക്കുന്ന ആ വേർപാട് ദുഃഖം അനുഭവിക്കുന്ന ശ്രീതാവ് ദൈവം വിവാഹത്തിന് ഉദാശം വഴി ഒന്നിച്ച് ഒരു കുടുംബത്തിനും കൂടെ വന്നിട്ട് എന്ന് തീരുമാനിച്ചിട്ട് പ്രിയപ്പെട്ട അച്ഛൻ ആണ് എന്നൊരു കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന്റെ പ്രത്യേകമായിട്ട് അച്ചാച്ചനെ എല്ലാവരും പ്രത്യേകമുടെ അവസരത്തിൽ അനുസ്മരിക്കുന്നു. അവസരത്തിൽ അച്ചാച്ചന് വേദന ആശ്വാസം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അച്ഛൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുടുംബത്തിൽപ്പെട്ട മക്കളുണ്ട്, കുഞ്ഞുമക്കളുണ്ട്, നമ്മളിൽ ബന്ധപ്പെട്ടവരുണ്ട്. എന്നാൽ അച്ഛനെ സംബന്ധിച്ചോളം അവര് ആ വിശ്രമിക്കുന്ന വിധം ഈ കുടുംബതലത്തിൽ ഒതുക്കി നിൽക്കേണ്ട ഒരു കാര്യമല്ല. അച്ചാച്ചന്റെ ഈ അമ്മച്ചിയുടെ ഈ വരുപാടില് ഈ അമ്മച്ചി സഭയ്ക്ക് നൽകിയ സ്വന്തം മകനെ ബിജുവച്ചനെ പ്രത്യേകമായിട്ട് ഞങ്ങൾ ഓർക്കുന്നുണ്ട്. അപ്പോൾ ബിജുവച്ചനും ബിജുവച്ചന്റെ സെപ്പറേറ്റ് വൈദ്യർക്കും ബിജുവച്ചൻ എവിടെല്ലാം ചുസ് ചെയ്യുന്നു അവരൊക്കെ എല്ലാവർക്കും ഈ അമ്മച്ചി വളരെ പ്രിയങ്കരിയാണ്. അപ്പോൾ ഏറ്റവും അടുത്ത ഇവരുടെ കൂട്ടത്തില് അവരെല്ലാവരും ദുഃഖിക്കുന്നവരാണ്. ഇവിടെ സ്ഥലത്തിൽ ഇവിടെ സന്നിധിക്കുന്ന സഹപ്രവർത്തകരുടെ വലിയരെയും കഴിഞ്ഞ നിരക്കിട വന്ന് പോയ വലിയരെയും എല്ലാ വലിയരുടെയും പേരിൽ ഈ വേർപാടിന്റെ അവസരത്തിൽ എല്ലാവരെയും അനുസ്മരിക്കുകയും അവരുടെ ഇവിടെ അനുസ്മരണം അനുശോചനപ്പെടുകയും ചെയ്യും. തീർച്ചയായിട്ടും നമ്മുടെ വലിയ ആർച്ച്ബിഷപ്പ് പ്രണയിപ്പോഴെത്തുന്നതാണ്. അവസ്ഥ ഭൗതികമായിട്ട് കാര്യം മറ്റുണ്ടായ പിതാവ് സ്മരിക്കുന്നതാണ്. ഇതോട് ഞാൻ കൃത്യമായി സംസാരിക്കുന്നില്ല. ഈ അമ്മച്ചിയുടെ വേർപാട് തീർച്ചയായും മാനുഷികമായ വേർപാടുണ്ടെങ്കിൽ പോലും കൊള്ളാം. നമ്മൾ പരിസ്ഥിതി ഓർത്ത് കാര്യം മറക്കേണ്ട കാര്യമില്ല. ഈ വേർപാട് ദുഃഖത്തിനുള്ള ദുഃഖിക്കേണ്ട ഒരു വേർപാടല്ല, സന്തോഷിക്കുന്നതിനുള്ള ആട്ടുമാണ്.
നമ്മെ സ്നേഹിക്കുന്ന നല്ലനായ ദൈവം അവരുടെ സ്നേഹത്തിന്റെ ചരിത്രം നമുക്ക് വാഗ്ദാനം നിത്യ സ്വഭാവികം ഏറ്റുപാടുന്ന ഒരു അവസരമാണ്. ഇവിടെ ഒരു കാരണവശാലും ദുഃഖിക്കേണ്ട കാശമല്ല, സന്തോഷിക്കേണ്ട ഒരു അവസരമാണ്. അപ്പോൾ വിശ്വസ്തനായ ദൈവം അമ്മച്ചയോട് വാഗ്ദാനം ചരിക്കുന്ന ആ നിത്യ സ്വഭാവികം അവിടുന്ന് വിശ്വസിക്കുന്നവർക്ക് അവിടെ ഇഷ്ടം ജീവിക്കുന്നവർക്ക് വാഗ്ദാനിക്കുന്ന നിത്യ സ്വഭാവികം അമ്മച്ചി ഏറ്റു വാങ്ങുന്ന ഒരു അവസരമാണ്. അപ്പം ഈ അവസരത്തിൽ ദുഃഖിക്കുന്നേക്കാൾ കൂടുതലായിട്ട് സന്തോഷിക്കുവാനുള്ള അവസരമാണിത്. ഈ അമ്മച്ചയെ നമ്മൾ ശ്രദ്ധയോടും ഏകദ്രം ഒരു അവസരം അനുസ്മരിക്കുന്നത് പോലെ ഇത് ജീവിത കാലത്ത് എപ്പോഴും ആ ദൈവത്തിനിഷ്ടം ജീവിക്കുന്നതിനായിട്ടുള്ള വിശ്വസ്തയായിരുന്നു. അതിനുവേണ്ടി ഒത്തിരി ഒത്തിരി ത്യാഗങ്ങൾ, പിന്നെ ജീവിത സാഹചര്യമൊന്നുമില്ല, നമ്മുടെ ജീവിക്കടന്നു പോയിട്ടുള്ള കുടിയേറ്റകാലത്തിന്റെ ആരംഭകാലത്തിലുള്ള വേദനകളെ ബുദ്ധിമുട്ടുകളും ഒക്കെയുള്ള പ്രയാസമുള്ള ജീവിത സാഹചര്യത്തിൽ പ്രിയമായിട്ട് വിശ്വാസത്തിൽ കാത്തു കുറച്ചു നിൽക്കുകയും ജീവിതത്തിന് പ്രിയപ്പെട്ട മക്കളെ വിശ്വാസം വളർത്തുകയും അവർക്ക് കൂടെ നിത്യസ്വഭാവത്തിലെ ഉള്ളതിന് ശേഷം ചെയ്തതിനു ശേഷമാണ് അമ്മച്ചി ഈ നിത്യസ്വഭാവത്തിന് വേണ്ടിയിട്ട് ആന്റെ അടുത്ത് സന്നിഹിതയാകുക. അപ്പോൾ അമ്മച്ചിയും ഈ ജീവിതത്തിന്റെ എല്ലാ കുറവുകളും നമ്മുടെ ജീവിതത്തിന്റെ മക്കളായിരിക്കുന്ന ആന്തരിന്റെ ദൈവത്തിന്റെ സ്നേഹമെല്ലാം അനുഭവിച്ചു അറിഞ്ഞുകൊണ്ട് ചികിത്സ കുതാശകള് എന്തെങ്കിലും തെറ്റിന് കുറവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ സാരം വഴിയായിട്ടുണ്ട്. ശേഷം താൻ ശരീരവും രക്തവും അനേക പ്രാവശ്യം ഭക്ഷിക്കുകയും പാനം ചെയ്തുകൊണ്ട് എല്ലാം ഏപ്പിട്ട് അമ്മച്ചി പ്രത്യേകമായിട്ട് ആ പ്രസവ സ്ഥാപിതം അറിയിച്ചിട്ടുണ്ടാണ്. അപ്പൊ ഞാൻ ഈ മനസ്സിൽ കാണുന്നത് ഈശോ താൻ്റെ ഇഷ്ടം അറിയിക്കാൻ വേണ്ടി വന്നു, ഈശോ എന്നോട് പറഞ്ഞു ഞാൻ വന്നത് എന്റെ ഇഷ്ടം അറിയിക്കാൻ വേണ്ടിയല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടം അറിയിക്കാൻ വേണ്ടിയാണെന്ന് ഈശോ പറയുകയും ചെയ്തു. അപ്പൊ ഈ പ്രാവശ്യപ്പോൾ ആ ഈശോയെ പ്രിയപ്പെട്ട മകന്റെ ആ മക്കൾ എന്നെനിക്ക് ജന്മം ഏൽപ്പിക്കുകയും ആ മകളെ പോലെ ജ്യോതിഷനുസരിച്ച് ജീവിക്കുകയും ചെയ്ത ഈ അമ്മച്ചിക്കും പ്രത്യേകമായിട്ട് താൻ്റെ അടുത്ത് ഈശോയെ പോലെ എല്ലാം പൂർത്തിയായി എന്ന് പറയാൻ സാധിക്കും. അപ്പൊ ആ പൂർത്തിയായി എന്ന് പറയുന്ന ആ സന്തോഷമായ നിമിഷം, ആ പൂർത്തിയായി എന്ന് പറയുന്ന അവസരത്തിൽ ഈശോയ്ക്ക് കിട്ടിയ ആ വലിയ ആ സ്നേഹത്തിന്റെ മറുപടി എന്റെ പ്രിയപ്പെട്ട മോനാണ്. കുഞ്ഞ അമ്മച്ചിയോടും സ്നേഹിതാവാടിയും പറഞ്ഞു പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട മോനാണ്, എന്റെ പ്രിയപ്പെട്ട മോനാണ് എന്നാണ് എന്റെ ഇഷ്ടം ജീവിച്ചെടുക്കുവാൻ സാധിക്കുന്ന വലത്തെ വശത്തെ ഇരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ വലിയ സന്തോഷം അനുഭവിക്കുന്ന ഒരവസരമാണ്. ഈ നമ്മൾ സ്നേഹിക്കുന്ന നല്ലതിൽ നിന്ന് പറയാം. ഈ സ്നേഹം അമ്മച്ചിയുമായി തന്നതിന് അസുഖത്തിലേക്കുള്ള വഴി കാണിക്കുന്നതിനുണ്ട് അമ്മച്ചിയെ സമ്മാനിട്ടതിന് നല്ലതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയും ചെയ്യാം. ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഈ അമ്മച്ചി നമുക്ക് തന്നെ സൂചിപ്പിച്ചു ഏറ്റവും ഗ്രാമീയ സമ്മാനമാണ് ജനജീവിതവും കുടുംബവും എല്ലാം സഭയ്ക്ക് നൽകിയിട്ടുള്ള സഭയുടെ വിശ്വാസം കാത്തു പാലിക്കുന്നതിനുള്ള സഭയുടെ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള കുടുംബമാണ് എന്നൊക്കെ അതിനാൽ സംശയമൊന്നുമില്ല. ഓർക്കുന്നു മെറ്റാരിലും അതിൽ മെറ്റാജിനും മകളും കുട്ടികളാണ് സ്വന്തം മകനെ ഒരു വിദ്യാഭ്യാസത്തിലൂടെ സഭയ്ക്ക് നൽകുകയും വളരെ വിശ്വാസത്തോടുകൂടി നമ്മുടെ രൂപതയിലെ വിശിഷ്ടമായിട്ടുള്ള ശുശ്രൂഷ ഈശോയുടെ അപരോഹിത്യം വളരെ കൃത്യമായിട്ട് സ്നേഹത്തോടുകൂടി ഇരിക്കുന്ന ഒരു വലിയ സഹോദരനാണ് നമ്മുടെ വിജയോച്ചന്. ഈ അമ്മച്ചിയുടെ സമ്മാനമാണ്. അപ്പോൾ അമ്മച്ചിക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോഴേക്കും തീർച്ചയായിട്ടും ഈ ഒരു അഡീഷനായിട്ട് വാടിപ്പിച്ചാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട മോനെ അവിടുത്തെ ശിശുക്ക് വേണ്ടി അബുദ്ധ നേതൃത്വത്തിന് വേണ്ടി തന്നു. അപ്പോൾ ഒരവകാശമായിട്ട് തന്നെ സ്വർഗസ്വഭാഗ്യം എനിക്ക് തന്നുമെന്ന് ഈ അമ്മച്ചിക്ക് അവകാശപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ അത് ആ അവകാശം സ്വീകരിക്കും എന്നൊരു കാലത്ത് യാതൊരു സംശയവുമില്ല. നമുക്ക് ഈ അമ്മച്ചി നല്ല അദ്ദേഹത്തിന് നന്ദി പറയാം. ഈ അമ്മച്ചിക്ക് പ്രകാശ സന്തോഷത്തോടുകൂടി ചേർന്നു അതിനു വേണ്ടിയിട്ട് ഈ അമ്മച്ചി കാണിച്ചിരിക്കുന്ന മാതൃക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പിന്തുടരുന്നതിന് കൃത്യമായിട്ട് ദർശിക്കും. അമ്മച്ചിയുടെ ജീവിതത്തിൽ നോക്കുമ്പോഴേക്കും വലിയ വലിയ അനുഭവങ്ങളൊക്കെ അമ്മച്ചിയാണ്. പട്ടിക വന്നപ്പോഴും വിചാരിച്ചും പറഞ്ഞു നമ്മുടെ സുഖത്തിൽ ചെല്ലുമ്പോഴേക്കും ഉണ്ടോ ഈ അമ്മച്ചിയെ സ്വീകരിക്കാനായിട്ട് കൊച്ചു നാളെ ഈ അമ്മച്ചിയായിട്ട് തരുവാൻ സമയം അവിടെ കാണുന്നതാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ആ കാര്യം കൃത്യം ഓർക്കുകയാണ് ഇത്. അപ്പോൾ തന്നെ ആണ് സുഖീകാരം കൂടി അമ്മച്ചിയും സ്വരാജ്യത്തിൽ സ്വീകരിക്കുന്നതാണ് ഈ വലിയ സ്നേഹത്തിന് മാതൃക തന്ന ദൈവത്തെ നമ്മൾ കാണിച്ചു തന്ന സുഖത്തിലേക്ക് വഴി മാറ്റിയിരിക്കുന്ന അമ്മച്ചിയെ ഒത്തിരി സ്നേഹത്തോടെ ആദരവോടെ അനുസരിക്കുകയും ഈ അമ്മച്ചിയെ നമ്മുടെ നല്ല ദൈവത്തിന് പറയും.
നമ്മുടെ എം കെ ബച്ചുവേനത്തെയും പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കണം നമ്മുടെ, കാരണം നമ്മുടെ ആരും ബലഹീനനാണ്. ജാജ് ആരെയോട് അറിയുന്ന ഓടി നടക്കുന്ന അവസരത്തെ പോലെ ഓടി നടക്കുകയാണ് നമ്മുടെ ഈ സഭാഗ്യം നകറ്റിക്കൊണ്ടുപോകാനായിട്ട്. അവിടെ അമ്മച്ചുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അതിലുപരിയായിട്ട് അമ്മച്ചോട് പ്രാർത്ഥിക്കണം, അമ്മച്ചി കാണിച്ചിരുന്ന വഴിയെ നമ്മൾ ഇനിയും പിന്നെ ചെല്ലേണ്ടവരാണ്. അതിലാകേർന്നവരെ നമ്മൾ ശാസ്ത്ര പരീക്ഷകളിലും ഒക്കെ അടിപ്പെടാൻ സാധ്യതയുണ്ട്. അവസരത്തിലൊക്കെ ഒരിക്കലും മാർഗം തെറ്റാതെ, ഒരിക്കലും ഇഷ്ടത്തിനെതിരായിട്ട് പ്രവർത്തിക്കാതെ, ദൈവനിഷ്ടമനുസരിച്ച് വാഗ്ദാനം ചെയ്യുന്ന സൗഭാഗ്യത്തിനുവേണ്ടി അമ്മച്ചി നമുക്ക് പ്രാർത്ഥിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ പരപ്പാടുകളോടെ തിരുപതിയുടെ പേരില്, സഭയുടെ പേരില് ഞങ്ങൾ പ്രത്യേകമായിട്ട് ഒരിക്കലൂടെ ഈ അമ്മച്ചിയുടെ തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് അമ്മച്ചിയെ ശൈലാവധിയെ സമർപ്പിക്കുന്നു. ഈ എന്റെ പ്രിയപ്പെട്ട മോള് പ്രദർശിക്കുന്നു പറഞ്ഞ് ആ സന്തോഷിക്കുന്ന അവസരത്തോടെ നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കുകയും അല്ലേലയാടി ദുഃഖിച്ചുകൊണ്ടല്ല അല്ലേലയ പാടി ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യാം. ദൈവം നമ്മൾ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായി, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാകുൽതായി നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവത്താനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായി, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണിതിരും ചിന്തിയ മിശിഹായി, കരയുന്നവരുടെ കണ്ണി നേരിട്ടൊടുക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവരുമായ മിശിഹായി, നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അന്ന്
ഒരു ദിവസം ബേസനിയായിൽ സഹോദരിമാരാം മത്താമറിയം ചുടുകണ്ണീരും വീട്ടിയിരുന്നു. അന്നൊരു ദിവസം ബേസനിയായിൽ സഹോദരിമാരാം മത്താമറിയം ചുടുകണ്ണീരും വീട്ടിയിരുന്നു. മരണമടഞ്ഞൊരു സഹോദരനെയും ചിന്തിച്ചണലിൽ നവിയർപ്പെട്ടു വരഞ്ഞു വരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം വേസനിയായി സഹോദരിമാരാ മത്താമറിയം ചുടുകണ്ണീരും വീട്ടിയിരുന്നു. അന്നൊരു ദിവസം ബേസനിയായിൽ സഹോദരിമാരാ മത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടിയിൽ എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ വാഗ്ദാനം ചെയ്യപ്പെടുകയും പ്രവേശിപ്പിക്കുമാറാകട്ടെ. ദേവാലയത്തിലേക്ക് പ്രദക്ഷിണമായിട്ടല്ല യാത്ര പോകുന്നത്, വാഹനത്തിലാണ് പോവുക. പൊതുവായിട്ടുള്ള വാഹനങ്ങളും ഉണ്ട്, മറ്റുള്ളവരുടെ വാഹനങ്ങളെ പരിശ്രമം സഹകരിച്ച് പോകുവാനായിട്ട് പിറ്റേ അമ്മയുടെ സദ്യ സമയത്ത് കുടുംബാംഗങ്ങൾക്ക് അന്തരിച്ചുംബനം അർപ്പിക്കാവുന്നതാണ്. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടുതി എനിക്ക നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം മുഖരുമിടത്തിൽ പോകുന്നു. അവയെല്ലാം കടന്നു പോകുന്നു ശാശ്വത ഭാഗ്യം മരണാരുണി പിതാവ്. ബഹുമാനപ്പെട്ട ബിജുവച്ചനോടും ഈ അമ്മച്ചയോടും ഈ കുടുംബത്തോടുള്ള വലിയ സ്നേഹത്തെ പ്രതിയാണ് ഇവിടെ ഈ സംസ്കാരകർമ്മത്തിന്റെ ആരംഭത്തിൽ സംബന്ധിക്കുവാൻ എത്തിച്ചേർന്നത്. പിതാവ്, ദേവാലയത്തിലെ കർമ്മങ്ങൾക്ക് സംബന്ധിക്കാതെ മറ്റൊരു അടക്കിന് മാലയുടെ വിലയ്ക്ക് പോവുകയാണ്. ആയതിനാൽ ബിജുവച്ചന് വേണ്ടി ഒരു വാക്ക് നന്ദി പിതാവിന് അർപ്പിക്കുകയാണ്. പിതാവ് ധാരാളം അവസരങ്ങളിൽ ജർമ്മനിയിൽ ബിജുവച്ചന്റെ അടുത്ത് താമസിക്കുകയും ആ ഒരു വലിയ ബന്ധം ബിജുവച്ചനായിട്ട് പുലർത്തുകയും ചെയ്തിട്ടുണ്ട്. ബിജുവച്ചൻ ഞങ്ങളോട് പലപ്പോഴും പറയുകയും ചെയ്തിട്ടുണ്ട്. വലിയ സ്നേഹനിധിയായ പിതാവ് ഞങ്ങളെ സുനാലി സ്വീകരിക്കുകയും ബിജുവച്ചന് പട്ടം നൽകുകയും ബിജുവച്ചന്റെ പൗരോഹിത്യ ജീവിതത്തിലുടനീളം വലിയ ശക്തിയായ ഒരു പിതാവ് കൂടെ ഉണ്ടാവുകയും ചെയ്തു. ഈ അമ്മച്ചിയുടെ വേർപാടിൽ ഇവിടെ വന്ന് ബിജുവച്ചനോട് കൂടെ ആയിരിക്കുകയും അമ്മച്ചിയോട് പ്രാർത്ഥിക്കുകയും അനുശോചന സന്ദേശം നൽകുകയും ചെയ്ത അഭിഗന്യ ഒരുവിറ്റ പിതാവിനോട് ബിജുവച്ചന് വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു.
എനിക്കായിട്ടൊരു ഭവനം സ്വർഗത്തിൽ കർത്താവ് ഒരുക്കുന്നുണ്ട്. എനിക്കായിട്ടൊരു ഭവനം സ്വർഗത്തിൽ കർത്താവ് ഒരുക്കുന്നുണ്ട്. യെരുശലേം പട്ടണം രമ്യഹർമ്യങ്ങളാൽ ശോഭനം. യെരുശലേം പട്ടണം രമ്യഹർമ്യങ്ങളാൽ ശോഭനം. അമർത്യമായതെല്ലാം മാറിപ്പോ, അമർത്യമായതു ധരിക്കും. മർത്യമായതെല്ലാം മാറിപ്പോ, അമർത്യമായതു ധരിക്കും. മരണം നീങ്ങി ജയാളിയ കർത്തനോടൊത്തു വിശ്രമിക്കും. മരണം നീങ്ങി ജയാളിയ കർത്തനോടൊത്തു വിശ്രമിക്കും. ചേർന്ന മേഘത്തിൽ കർത്തൻ സവിധേ പാർക്കും നാമെന്നാളും തന്നോട്
മണ്ണിലേ ഈ ഗേഹം വിട്ടേ തീരൂ, മണ്ണാകും നീ ദേഹം വിട്ടേ തീരൂ, മണ്ണിലേ ഈ ഗേഹം വിട്ടേ തീരൂ, മണ്ണാകും നീ ദേഹം വിട്ടേ തീരൂ. എത്ര ശ്രമിച്ചാലും നിൽക്കുവാൻ പറ്റില്ല, സൃഷ്ടാവിൻ്റെ വിളി കേട്ടേ തീരൂ. എത്ര ശ്രമിച്ചാലും നിൽക്കുവാൻ പറ്റില്ല, സൃഷ്ടാവിൻ്റെ വിളി കേട്ടേ തീരൂ. മണ്ണിലെ ഈ ഗേഹം വിട്ടേ തീരൂ. മാത്രം നിറഞ്ഞ ഈ ദേശേ, കണ്ണീർ താഴ്വര നിറഞ്ഞ ഈ ലോകേ, നിന്നെ പോറ്റിപ്പുലർത്തിയ നാഥന് എത്ര മാത്രം നന്ദി നീ കരേറ്റിടും. നിന്നെ പോറ്റിപ്പുലർത്തിയ നാഥന് എത്ര മാത്രം നന്ദി നീ കരട്ടിടും. മണ്ണിലെ ഈ ഗേഹം വിട്ടേ തീരൂ, മണ്ണാകും നീ ദേഹം വിട്ടേ തീരൂ. എത്ര ശ്രമിച്ചാലും നിൽക്കുവാൻ പറ്റില്ല, സൃഷ്ടാവിൻ്റെ വിളി കേട്ടേ തീരൂ. എത്ര ശ്രമിച്ചാലും നിൽക്കുവാൻ പറ്റില്ല, സൃഷ്ടാവിൻ്റെ വിളി കേട്ടേ തീരൂ. മണ്ണിലെ ഈ ഗേഹം വിട്ടേ തീരൂ. പലവിധം വാരി കൂട്ടി ലോകത്തിൽ മാന്യതയേറെ നേടി, നിത്യദേശത്തിലെ സൗഭാഗ്യം പ്രാപിപ്പാൻ യോഗ്യനോ എന്നങ്ങ് ചിന്തിക്കനീ. നിത്യദേശത്തിലെ സൗഭാഗ്യം പ്രാപിപ്പാൻ യോഗ്യനോ എന്നങ്ങ് ചിന്തിക്ക നീ. മണ്ണിലെ ഈ ഗേഹം വിട്ടേ തീരൂ, മണ്ണാകും ഈ ദേഹം വിട്ടേ തീരൂ. മക്കൾക്കായി നിത്യതയിലെല്ലാം കരുതുന്നു നാഥൻ, നഷ്ടപ്പെടാതെല്ലാം ലഭ്യമായിടുവാൻ നിൻ ജീവിതം ഭൂവിൽ ധന്യമായോ. നഷ്ടപ്പെടാതെല്ലാം ലഭ്യമായിടുവാൻ നിൻ ജീവിതം ഭൂവിൽ ധന്യമായോ. മണ്ണിലെ ഈ ഗേഹം വിട്ടേ തീരൂ.
ദൈവവചനത്തിൻ സത്യം മാറക്കേണ്ട ദൈവിക കൽപ്പന പാലിക്കാൻ മടിക്കേണ്ട നിത്യഗേഹം അന്ന് സ്വന്തമാക്കിയിടുവാൻ സൃഷ്ടാവിൻ്റെ വഴി പോയേ തീരൂ. നിത്യഗേഹം അന്ന് സ്വന്തമാക്കിയിടുവാൻ സൃഷ്ടാവിൻ്റെ വഴി പോയേ തീരൂ. മണ്ണിലെ ഈ ഗേഹം വിട്ടേ തീരൂ. മണ്ണാകും ഈ ദേഹം വിട്ടേ തീരൂ. മണ്ണിലെ ഈ ഗേഹം വിട്ടേ തീരൂ. മണ്ണാകും ഈ ദേഹം വിട്ടേ തീരൂ. എത്ര ശ്രമിച്ചാലും നിൽക്കുവാൻ പറ്റില്ല സൃഷ്ടാവിൻ്റെ വിളി കേട്ടേ തീരൂ. എത്ര ശ്രമിച്ചാലും നിൽക്കുവാൻ പറ്റില്ല സൃഷ്ടാവിൻ്റെ വിളി കേട്ടേ തീരൂ. മണ്ണിലെ ഈ ഗേഹം വിട്ടേ തീരൂ. ചൊല്ലി തിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി തിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, ോ നിങ്ങളെ സ്നേഹിതരെ. കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി തിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ, മറക്കുമോ നിങ്ങളെ സ്നേഹിതരെ. ജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും, മാനവ ജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും, വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ, തൽക്ക
സ്ഥാനമതിനെ വിസ്മരിക്കാം. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം, പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യാ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ, മറക്കുമോ നിങ്ങളെ സ്നേഹിതരെ. ബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാണുന്നതുള്ളൂ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാണുന്നതുള്ളൂ. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ, രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ, രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ, മറക്കുമോ നിങ്ങളെ സ്നേഹിതരെ. കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ, മറക്കുമോ നിങ്ങളെ സ്നേഹിതരെ. വേദനയില്ലാത്ത നാട്ടിൽ
സമാധാനത്തോടെ പാർക്കും ഹായന്തുരാനന്ദമേ ഹായന്തുരാനന്ദമേ. ഒരു നാൾ വിട്ടു നാം പോകും എൻ യേശുവിൻ സന്നിധി ചേരും. വേദനയില്ലാത്ത നാട്ടിൽ സമാധാനത്തോടെ പാർക്കും ഹായന്തുരാനന്ദമേ ഹായന്തുരാനന്ദമേ. നാഥൻ നമ്മെ ചേർക്കും നമ്മെ മാറോടണയ്ക്കും. നാം എത്ര ഭാഗ്യവാന്മാർ നാം എത്ര ഭാഗ്യവാന്മാർ. ഒരു നാൾ വിട്ടു നാം പോകും യേശുവിൻ സന്നിധി ചേരും. വേദനയില്ലാത്ത നാട്ടിൽ സമാധാനത്തോടെ പാർക്കും ഹായന്തുരാനന്ദമേ ഹായന്തുരാനന്ദമേ.
ഈ അവസരത്തില് പിതാവ് ഇന്നലെ വൈകുന്നേരം വീട്ടിൽ പ്രസംഗിച്ച് പ്രാർത്ഥിച്ചു. വീട്ടിലെ അഭ്യോപശാല അവരുടെ അവരുടെ പിതാവ് നേതൃത്വം കൊടുത്തു. ഈ അവസരത്തില് അവന്റെ അമ്മ പിതാവ് ഒത്തിരി ത്യാഗം ശ്രമിച്ച് വീട്ടിനിടയിൽ ഇവിടെ വന്ന് ഈ അമ്മച്ചോടുള്ള ആദരവും കുടുംബത്തോടുള്ള കടപ്പാടും ഏറ്റവും സ്നേഹത്തോടെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം പെരുമാറിപ്പെട്ട തന്നാളച്ചൻ ഇവിടെ ഉണ്ട്. അതുപോലെ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും വിവിധ സ്ഥലങ്ങളിൽ വന്നിട്ടുള്ള എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അവസരങ്ങളെ
നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയും.
തീർച്ചയായും സ്വർഗത്തിൽ മക്കൾക്ക് എല്ലാവർക്കും വേണ്ടി കൊച്ചു മക്കൾക്ക് വേണ്ടി ജീവിത പങ്കാളിക്ക് വേണ്ടി വഴിയൊരുക്ക ഈ അമ്മ ഈശ്വരയോടൊത്ത് ഇപ്പോഴായിരിക്കും സ്വർഗത്തിലായിരിക്കും ഈ അമ്മ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന്റെ അനുഗ്രഹവും മധ്യസ്ഥതയുമായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് ഈ അമ്മച്ചീകം സ്വർഗമാക്കി നൽകി അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പ്രീത്വത്തെ നമുക്ക് സ്തുതിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ അവസരത്തിൽ നന്ദി പറഞ്ഞാൽ പലതും പലരെയും വിട്ടുപോകാൻ സാധ്യതയുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇന്നലെ ഇന്നുമായി നമ്മുടെ രൂപതയിലെ രണ്ട് ആത്മവിഷ്ഠന്മാരും പാതാന പിതാവും വലിയൊരു പിതാവും വരികയും അമ്മച്ചേക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ നമുക്കുകയും ആശ്വസിപ്പിക്കുകയും എല്ലാവരുടെയും പ്രാർത്ഥിക്കുകയും ചെയ്തു. വളരെ നന്ദിയുണ്ട്. അതുപോലെ നമ്മുടെ രൂപതയിലെ എല്ലാ ജനറാദർശന്മാരും ഇന്നലെ ഇന്നുമായി വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. പൗരാണിക ഏജന്മാര് ഈ പൗരാണിക വൈദികർ ഞാൻ ജോലി ചെയ്യുന്ന മെക്സിക്കയിലെ വൈദികർ എന്റെ ഭാഷയിലെ വൈദികർ ഞാൻ ജോലി ചെയ്യുന്ന സ്കൂളിലെ വൈദികർ പിന്നെ എന്നെ അറിയുന്നവരില്ലാതെ പോലും പല കോമ്പ്ലിക്കേഷനിലെ വൈദികരും പ്രൊഫസിസ്റ്റേഴ്സും അതുപോലെ ഞാൻ ജോലി ചെയ്ത എല്ലാ രോഗങ്ങളിൽ നിന്നും ചിത്രപ്പെടാൻ മാറത്തിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ചോദ്യമാണ് അവരിൽ നിന്നൊക്കെ ആൾക്കാരുകയും അവർ പരിശ്രമിക്കുകയും ഞങ്ങളെ സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. എല്ലാ ജീവോപരിയായിട്ട് ഞങ്ങളുടെ നല്ലവരായ അയൽവാസികൾ ഞങ്ങളുടെ നാട്ടുകാരെ അവരുടെ നന്മ ഇന്നലെ ഇന്നുമായിട്ട് ഒത്തിരിയേറെ പ്രാവശ്യമായി നമ്മൾ കഴിഞ്ഞു. പിന്നെ ഈ ഇടവകാസമൂഹം ഞങ്ങളുടെ പിതാവ് സൂചിപ്പിച്ചതുപോലെ പട്ടാളവകാശനും കുറച്ചും അമ്മയ്ക്ക് അതിന്റെ ആദ്യ പ്രഭാതം കൊടുക്കുന്നതായിരുന്നു. മാത്രമല്ല അച്ഛന് മുന്നിലിട്ട് ജോലി ചെയ്തിരുന്ന അധികാരി അച്ഛന്മാരും പ്രശ്നമാരും അമ്മ പോരാട്ടത്ത് ആഴ്ച പ്രധാനം വേണമെന്ന് പറഞ്ഞാൽ ഒരു മണിയും കൂടാതെ ഉടൻ തന്നെ പ്രധാനം കൊണ്ടുവരികയും ചെയ്യുന്നു. അതുപോലെ ഞാൻ കഴിക്കുന്ന രാത്രി അമ്മയ്ക്ക് ഒരു അസ്വസ്ഥത തുടങ്ങിയപ്പോൾ രോഗീകരണം കൊടുക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ 11 മണിയായ ആ സമയത്ത് ഒരു മണിയും കൂടാതെ ചെയ്തു കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്തു. അതുപോലെ ഈ ഇടവയിലെ കോർഡിനേറ്റർ കൈകാര്യമാര് പാരസംസ്ഥാനങ്ങള് ഞങ്ങളുടെ വാർഡിലെ കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവർക്കും നന്ദി പറയുകയാണ്. എല്ലാവരുടെ അവസാനമായിട്ട് നമ്മൾ പറയുന്നത് ദൈവത്തിനാണ്. കാരണം ഒരാളുടെ അമ്മ മരിച്ചാൽ ആ അമ്മയ്ക്ക് എത്ര പ്രായമുണ്ടെങ്കിലും ആ ആളുടെ ജീവിതത്തിൽ ഏറ്റവും നഷ്ടമാണ് എന്ന് ചോദ്യങ്ങൾ അസത്യമാണ്. അപ്പോൾ ആ അമ്മയെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവക്കായിരുന്നു. ആ ഇവിടുത്തെ വിട്ടുപോയിട്ടില്ല. അതാണ് പറഞ്ഞ ഞങ്ങളോട് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ അടുത്ത കുടുംബത്തിനും ഞങ്ങളുടെ ബന്ധുക്കാർക്കും ദൈവം നൽകിയ ഇത്രയും വർഷക്കാലം ദൈവം നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഏത് പ്രതിസന്ധികളിലും ആത്മവിശ്വാസത്തോടെ നമുക്ക് നിൽക്കുന്നതാണ് എപ്പോഴും ഞാൻ ധൈര്യപ്പെടുത്തുന്നതാണ് ആമയെ നമുക്ക് നൽകിയ ആവശ്യമനുസരിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് പിതാവിനെ പലത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കൈകൾ
കൃപയാലേ ഞാൻ ഓ
ജീവൻ അച്ചാരം ഈ നിമിഷം ഞാൻ കാണുന്നു. നാഥ നിൻ കൃപയാലേ ഞാൻ ഓട്ടം പൂർത്തിയാക്കി വരുന്നു നിൻ സവിധേ ഞാൻ
മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് ശ്വാസം കൊടുക്കുകയും ചെയ്യണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, അങ്ങയുടെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കപരിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധമാ മോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായി ശരീരത്തിന് അങ്ങയുടെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബരിടം പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സ്വപ്പ കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവേ, അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ കവിടം പൗത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. കുരിശു വഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള ധൂപം പോലെ അങ്ങേ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ, നീ പൊടിയാകുന്ന പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്നരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്റെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ന്യായ ദൈവത്തിന്റെ ന്യായാസനത്തിങ്കൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായെന്നേക്കും. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. തുടർന്ന് അന്ത്യോപചാരം അർപ്പിക്കാനുള്ള സമയമാണ്. രണ്ട് വാതിലൂടെയും പ്രവേശിച്ച് അന്ത്യോപചാരം അർപ്പിച്ച് നടുവിലൂടെ പുറത്തേക്ക് പോവുക. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയും കരുണയുടെ
ഒത്തണമേ നല്ലവരൊത്തു വലം പാകേ ആശിച്ചു കർത്താവെ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു അതുവാ ഞങ്ങൾ കുർബാനം രക്ഷയുമായും നൽകുന്നു ആകാശവും ഭൂമിയും നിന്റേതാകുന്നു ആകാശവും ഈ ഭൂതലവും ഭാവകമല്ലോ കർത്താവെ ജീവിക്കുന്നവന ഭയം നീ നൽകണമേ മൃതനായുസ്സും മൃതനാമരയുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ മാമോദീസ വഴിയങ്ങേ സുതരാണവരും നോക്കണമേ സന്തോഷത്തിൽ അവരാനന്ദിക്കും കർത്താവേ നിൻ സോണിടവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ അവശേഷിച്ചില്ല മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു കാഹളനാദം കേൾക്കുമ്പോൾ മൃഗരിൽ ജീവനുദിക്കുന്നു ആദ്യം മുതലുള്ളവയെല്ലാം തെളിവായെന്നുടെ നാഥാനിൽ തിരുമിഴിയെല്ലാം കാണുന്നു നിരവധിയാമെൻ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ ദാവിനമ്പത്തൊന്നും പരിശുദ്ധാത്മാവിനെ സ്ത്രീ ബാലാപുത്രൻ ദുഹായേ മൃതരാമെന്നിൽ കരിയേണം ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം ആദിമുതലെന്നേക്കുമാമേ സർവാധിപനം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോമിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മർത്യ ശരീരങ്ങൾ കുത്താനം നീയേകുന്നു നാഥ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ ആമേനാമേൻ എന്നുഘോഷിക്കുവിൻ സർവേശാ നീ പരിശുദ്ധൻ ബലവാനേ നീ പരിശുദ്ധൻ നിത്യനമർത്യൻ പരിശുദ്ധൻ നിൻ കൃപ ഞങ്ങൾ കേകണമേ പാപിനിക്ക് പുറത്തു കൊടുത്ത അവളെ വിശുദ്ധീകരിച്ച കർത്താവേ നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ മാലാഖാമാരോടുകൂടെ സ്വകത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ ജീവന്റെയും ബന്ധത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നതിനുമായ കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു ജീവന്റെയും മനത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നിക്കാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ മദ്ദലമറിയ മണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ വിശിഹാരത്താവിന്ദാസേവിതിനാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ മദ്ദലമറിയ മണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ നിർമ്മല ചൈതകളാം സാറായേശ്വ ോടും കൂടെ കടശീലുത്ഥാനം നിതരാം തനിവാ മരുളട്ടെ കർത്താവഖിലേശൻ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ മത്തലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ മൃതിയോധി നിങ്ങൾ കരണം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടുണരുന്നിടുവിൻ പുനരുദ്ധ
വരുമല്ലോ മരണമുറക്കം താൻ കാട്ടരി വീതി കിടക്കുന്ന മൺപിടി പോലെ കർത്താവിന്ന് ഞാൻ തേടി വിളിക്കുന്നു മരിച്ചതും ഉയർപ്പിക്കുന്നവരെ നിരതിരനാമത്തിന് സ്തുതി. കാട്ടരി വീതി തേടി നടക്കുന്ന മാൻപേടി പോലെ കർത്താവിന്ന് ഞാൻ തേടി വിളിക്കുന്നു സജീവനായ ദൈവത്തെ ഞാൻ ദാഹിക്കുന്നു ഞാനിപ്പോൾ എന്റെ ദൈവത്തെ കാണും രാവും പകലും ഞാൻ കണ്ണീര് കുടിക്കുന്നു എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു. എന്റെ ആത്മാവേ നീ എന്തിനു നിശാശപ്പെടുന്നു നീ എന്തിനു വിഷാദിച്ചു കലവുന്നു നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യം മുതൽ നടക്കുന്ന മാൻപേടിയെ പോലെ കർത്താവിന് ഞാൻ തേടി വിളിക്കുന്നു മരിച്ചത് ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസ്യം ഉയർപ്പിച്ച കർത്താവെ ആ ശബ്ദം മഗ്നീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവരും കരുണ നിറഞ്ഞവരും നീതിമാനുമായ വിധികർത്താവെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ മരിച്ചവരെ കർണാവരം ജീവിപ്പിക്കണമേ ജീവിക്കുന്ന ദയാവരം പരിപാലിക്കണമേ ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഏർപ്പിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാമ്പുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാമേൻ കർത്താവേ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന സ്ലേത്തേക്ക് ഈ അമ്മയെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വേർപെട്ടുപോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാര ശുശ്രൂഷയിൽ സഹകരിച്ച് ഈ അമ്മയെ ബഹുമാനിക്കുകയും ചെയ്ത നമ്മെല്ലാവരെയും ദൈവമായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നമ്മിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നമ്മെ അനുഗമിക്കുകയും ചെയ്യട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്ന്
സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും മാറി മാറി ഉണർന്നു പോ ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നു പമുണർന്നിടാ സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവിനോട് ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തുനീറിയോ നിന്മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നു പമുണർന്നിടാ കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനെന്നാഥന്റെ ചാരി പിറ്റെന്നു പമുണർന്നിടാ
ദേഹമെന്നൊരാ വസ്ത്രമോരി ഞാൻ ആറടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ, ആധി വ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ, എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നു പമുണർന്നിടാ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവിനോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തുനീറിയോ നിന്മനം, ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ, പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ, എത്തുന്നേ ഞാനും ചാരി പിറ്റെന്നു പമുണർന്നിടാ, കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ, കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ.